എവരിവൺ, ദിസ് ഈസ് മെർവിൻ. വെൽക്കം ടു ദിസ് ന്യൂ എപ്പിസോഡ് ഫ്രം മെർവിൻ ടോക്സ്. മ്യൂസിക് എല്ലാ ആളുകൾക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ വർഷം കുറേ എപ്പിസോഡുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മിസ്സായി പോയൊരു എപ്പിസോഡായിരുന്നു, ഒരു മ്യൂസിക് ബുക്കുകളെ കുറിച്ചുള്ള റിവ്യൂ എപ്പിസോഡ്. അപ്പോൾ ഇനി ഈ വർഷം തീരാൻ ആകെ ഒരാഴ്ച കൂടി ഉള്ളൂ. സോ ഐ തിങ്ക് ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു ഡു ദാറ്റ്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ വളരെ കുറവാണ്. കുറവ് മീൻസ് ഏറ്റവും ഒത്തൻറ്റിക് ആയിട്ടുള്ളതും എല്ലാ ആളുകൾക്കും ആക്സസിബിളും ആയിട്ടുള്ള ബുക്കുകൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എന്തെങ്കിലും നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. കാരണം പലപ്പോഴും ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമല്ല ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും ഇന്ത്യൻ മ്യൂസിക് ഫോളോ ചെയ്യുന്ന രീതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തൻറ്റിക് ഇൻഫോർമേഷൻ, ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഏത് ഒരു ഇന്ത്യൻ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനവും ഇൻ്റർനെറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെയുള്ളൊരു സോഴ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ചില വെബ് പേജുകളോ അല്ലെങ്കിൽ വിക്കിപീഡിയ, ഇത് മാത്രമാണ് നമുക്കുള്ളത്. അല്ലാതെ 100% ഒത്തൻറ്റിക് എന്നുള്ള രീതിയിലുള്ള സാധനങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൂന്ന് ബുക്കുകൾ ഇതുപോലെ വളരെയധികം റിസേർച്ച് വന്നിട്ടുള്ളതും ഏറ്റവും അധികം നമുക്ക് യൂസ്ഫുൾ ആവാൻ പോകുന്നതുമായിട്ടുള്ള ബുക്കുകളാണ്. സോ ഇതിലെ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ദ ഓക്സ്ഫോർഡ് എൻസൈക്ലോപീഡിയ ഓഫ് ദ മ്യൂസിക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇന്ത്യൻ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇതാണ് അതിൻ്റെ ബുക്കിൻ്റെ ഒരു കവറ്. നല്ല വെയിറ്റാണ്, മൂന്ന് ബുക്കുകൾ ചേർന്നിട്ടുള്ള ഒരു വോളിയാണത്. അപ്പോൾ ഇതിനകത്ത് മൂന്ന് ബുക്കുകളുണ്ടാവും. സോ ഇതാണ് ആ സെറ്റ്. അപ്പോൾ ഇത് ഞാൻ 3 years മുന്നേ വാങ്ങിയതാണ്. അപ്പം ഈ സെറ്റ് ഓഫ് ബുക്സിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഇന്ത്യൻ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, അതായത് നിങ്ങൾക്ക് ചിലപ്പം ചില രാഗങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ചില താളങ്ങളെക്കുറിച്ച്, ചില മ്യൂസീഷ്യൻസിനെ കുറിച്ച്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനെ കുറിച്ച്, ചില ഖരാനാസിനെ കുറിച്ച് അല്ലെങ്കിൽ ചില സ്പെസിഫിക് സ്റ്റൈൽസിനെ കുറിച്ച് നിങ്ങൾക്ക് ഇന്ത്യൻ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള A to Z എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒത്തൻറ്റിക് ഇൻഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ദിസ് വോളിയം വിൽ റിയലി ഹെൽപ്പ് യു. കാരണം ഇത് ഓക്സ്ഫോർഡ് എൻസൈക്ലോപീഡിയ സീരീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏതൊരു ഫീൽഡിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എൻസൈക്ലോപീഡിയസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രസ്സാണ് ഓക്സ്ഫോർഡ് പ്രസ്. അപ്പോൾ അവർ ഇന്ത്യൻ മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് ഇറക്കിയിട്ടുള്ളൊരു വോളിയം ഓഫ് ബുക്സാണ്. മൂന്ന് ബുക്ക് ചേർന്ന ഒരു സെറ്റാണിത്. സോ ഇത് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു സെറ്റ് ഓഫ് ബുക്സാണ്. അപ്പം നിങ്ങൾ സീരിയസ് മ്യൂസിക് ലേണറാണ്, അല്ലെങ്കിൽ സീരിയസ് മ്യൂസിക് എന്തൂസിയാസ്റ്റ് ആണ്, ഇന്ത്യൻ മ്യൂസിക് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഐ വുഡ് സ്ട്രോങ്ലി സജസ്റ്റ് യു ഗൈസ് ടു ഇൻവെസ്റ്റ് ഇൻ ഇറ്റ്. സോ ഈ ഒരു സെറ്റ് ഓഫ് ബുക്സിൻ്റെ അറേഞ്ച്മെൻറ്റ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, വളരെ സിമ്പിളാണ്. ഏതൊരു എൻസൈക്ലോപീഡിയം പോലെ തന്നെയാണ്, ആൽഫബറ്റിക് ഓർഡറിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ഇന്ത്യൻ ആർട്ടിസ്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ ഏതൊരു ക്ലാസിക്കൽ മ്യൂസിക് ആർട്ടിസ്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ ഏതൊരു രാഗത്തിനെ കുറിച്ചും ഏതൊരു താളത്തിനെ കുറിച്ചും ഏതൊരു ഖരാനകളെ കുറിച്ചും ഏതൊരു സ്റ്റൈലിനെ കുറിച്ചും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ പേര് അല്ലെങ്കിൽ ആ ഒരു പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഏത് ആൽഫബറ്റാണോ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സെർട്ടൺലി ഫൈൻഡ് ദാറ്റ് ഇൻഫർമേഷൻ ഓവർ ദെയർ. അത് വളരെ കൺസൈസ് ആയിട്ട് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല, പെട്ടെന്ന് തന്നെ വായിച്ചാൽ നമുക്ക് കാര്യം മനസ്സിലാവുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഈ ബുക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന ആമസോണിൽ നിന്നാണ്. 3 years മുന്നെയാണ് വാങ്ങിയത്. ആ സമയത്ത് ഇത് സ്റ്റോക്കിലുണ്ടായിരുന്നു. പക്ഷേ റൈറ്റ് നൗ ഇറ്റ് ഈസ് ഷോയിങ് ആസ് ഔട്ട് ഓഫ് സ്റ്റോക്ക്. പക്ഷേ നിങ്ങൾക്ക് റിമൈൻഡ് മീ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ സ്റ്റോക്ക് അവൈലബിൾ ആവുന്നത് നിങ്ങൾക്ക് ഒരു ഇൻറ്റിമേഷൻ വരുന്നതായിരിക്കും. സോ ആ രീതിയിൽ നിങ്ങൾ ഉറപ്പ് വരുത്താൻ നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് ഓഫ് ബുക്ക്സ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുന്നുള്ളത്. പിന്നെ ഇതൊരു കുറച്ചൊരു കോസ്റ്റ്ലിയർ ബുക്കാണ്. ഓൾമോസ്റ്റ് ഒരു 10K അടുത്തൊക്കെ റേറ്റ് ഇതിന് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കിതൊരു ഒരു ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെ കാണാം. കാരണം മ്യൂസിക് റിലേറ്റഡ് ആയിട്ട്, ഇന്ത്യൻ മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് അധികം ബുക്കുകൾ ഇതുപോലെ അവൈലബിൾ അല്ല. അതുകൊണ്ട് ഇറ്റ് ക്യാൻ ബി റിയലി യൂസ്ഫുൾ ഫോർ യു. സെക്കൻഡ് ബുക്കും ഇതുപോലെ വളരെയധികം സിഗ്നിഫിക്കൻസ് ഉള്ളൊരു ബുക്കാണ്, അപ്ലൈയിങ് കർണാട്ടിക് റിഥമിക് ടെക്നിക്സ് ടു വെസ്റ്റേൺ മ്യൂസിക്. ഇത് റാഫേൽ റൈന എന്ന് പറയുന്ന ആംസ്റ്റർഡാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് എഡ്യൂക്കേറ്റർ കം പെർഫോമർ കം റിസർച്ചർ ആയിട്ടുള്ള ഒരു വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യൻ അദ്ദേഹത്തിൻ്റെ 20 years ഓഫ് റിസർച്ചിൻ്റെ പാർട്ടായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ ഈ ബുക്കിൻ്റെ ഏറ്റവും വലിയൊരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് കർണാട്ടിക് മ്യൂസിക്കിലെ റിഥമിക് ടെക്നിക്സിനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൊരു ബുക്കാണ്. നമ്മൾ കർണാട്ടിക് റിഥംസ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് നോക്കുന്ന സമയത്ത് പലപ്പോഴും അത് കോംപ്രിഹെൻസീവ് ആവാറില്ല. കൂടാതെ അത് പല ആളുകൾക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോ അല്ല അത് ലേ ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബുക്കിൻ്റെ റിലവൻസ് ഭയങ്കര അധികമാണ്. കാരണം ഒരു വെസ്റ്റേൺ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, ഒരു വെസ്റ്റേൺ പേഴ്സ്പെക്റ്റീവിലാണ് ഈ ബുക്കിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സിമ്പിളാണ്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അപ്പോൾ കുറച്ച് കാലം മുന്നെയാണ് ഞാൻ ഈ ബുക്ക് വാങ്ങിയത്. ഇത് ഞാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഏറ്റവും വലിയ കാര്യം, ഇതിൽ ഒരു പേജ് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. സോ ഒരു 5 to 7 അല്ലെങ്കിൽ 5 to 10 years ടൈമിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂസിക് ബുക്ക്സ് നോക്കുന്ന സമയത്ത് ഒരു നിധി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റും. കാരണം വേറെ ഒന്നുമല്ല, ഇന്ത്യൻ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്ക് ഒരു ഫോറിനർ അദ്ദേഹത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഇന്ത്യയിൽ വന്ന് പല ആളുകളുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത് പഠിച്ച് ഇറക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ് ടു ഡു. സോ ഇത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ എപ്പോഴും കാണുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇത് ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അവനെ ഡെയിലി ബേസിസ് ഇഫ് യു ക്യാൻ ഡു ഇറ്റ് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ തേർഡ് ബുക്ക് ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് തരുന്ന വളരെ ചെറിയൊരു ബുക്കാണ്,
22 ശ്രുതീസ് ആൻഡ് മെലഡി എന്ന് പറഞ്ഞ ഒരു ബുക്കാണിത്. ഇത് ഇതുപോലെ ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടതിന് ശേഷം വാങ്ങിയിട്ടുള്ളൊരു ബുക്കായിരുന്നു. അപ്പോൾ അതിൽ പറയുന്ന മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും വെസ്റ്റേൺ മ്യൂസിക് വന്നതിന് ശേഷം ഒരു ഈക്വൽ ടെമ്പർമെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അതായത് പിച്ചസിനെ എല്ലാം അപ്രോക്സിമേറ്റ് ചെയ്ത് ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യാനുള്ളൊരു ശ്രമമായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് 12 ശ്രുതികൾ എന്നുള്ള രീതിയിലാണ് ഇപ്പം നമ്മൾ പലപ്പോഴും മ്യൂസിക്കിനെ കാണാറുള്ളത്. എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനും അത് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും റൈറ്റ് നോ ഇറ്റ് ഈസ് ദർ. പക്ഷേ ഈ ബുക്കിനകത്ത് മെയിൻലി പറയുന്നത് ഇന്ത്യൻ കൾച്ചറിൽ ഉണ്ടായിരുന്നത് 12 ശ്രുതികളായിരുന്നില്ല, മ്യൂസിക്കിനുണ്ടായിരുന്നത് 12 ശ്രുതികളായിരുന്നില്ല, 22 ശ്രുതികൾ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലായിരുന്നു ഇന്ത്യൻ മ്യൂസിക് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഓരോ രാഗത്തിനും ചില മൈക്രോ ടോൺസുകൾ അല്ലെങ്കിൽ നമ്മുടെ സെമി ടോൺസ് എന്ന് മാറി അതിൻ്റെ സബ് ഡിവിഷൻ ആയിട്ടുള്ള മൈക്രോ ടോൺസ് ആയിരുന്നു പലപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് ഈ ബുക്കിൻ്റെ ഒരു കോൺസെപ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അത് നമുക്ക് ഓപ്പണപ്പ് ചെയ്ത് തരുന്നത് വളരെ വലിയൊരു ഏരിയയാണ്. അപ്പോൾ ഈ ബുക്ക് എഴുതിയിരിക്കുന്ന വിദ്യാധർ ഓക്ക് എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യൻ കം ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ കാലത്തെ റിസേർച്ചിൻ്റെ പാർട്ടായിട്ട് വന്നിട്ടുള്ളൊരു ബുക്കാണ്. അപ്പോൾ ഇത് മെയിൻലി ഞാൻ കാണാനിടയാതെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള 22 ശ്രുതീസിലുള്ള ഹാർമോണിയം റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ എന്താ ബാക്കി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതുപോലെ ഒരു ബുക്ക് അവൈലബിൾ ആണ്, ഇതിനകത്ത് പല ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ്സും പഴയകാലത്ത് ട്രഡീഷണൽ ഇന്ത്യൻ മ്യൂസിക്കിൽ ഉണ്ടായിരുന്ന ചില ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ്സ് ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ വാങ്ങിയത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇറ്റ്സ് വേർത്ത് ഇറ്റ്. അപ്പം ഇത് ആമസോണിൽ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഞാനിതുപോലെ വേറൊരു വെബ്സൈറ്റിലൂടെയാണ് ഇത് വാങ്ങിയിട്ട്. അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ താഴെ കൊടുക്കാം, നിങ്ങളിത് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയതും വളരെ വേർത്തിയാണെന്ന് തോന്നുന്നതായിട്ടുള്ള ബുക്കുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് ഒബ്വിയസ്ലി വി ക്യാൻ ഡിസ്കസ് ഓൺ ദാറ്റ്. സോ അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. സീ യു ദേർ.